രാവിലെ ഇതെല്ലാമായിട്ട് ഇറങ്ങണമെങ്കിൽ ദേ ഇയാള് പിന്നെയും വന്നേക്കണം ഭക്ഷണം അടുത്തത്. ഞാൻ അയാൾക്കിട്ട് ചൂടാവാനല്ല ദേഷ്യം വരുന്നത്, തമാശ വീട്ടിലാണെങ്കിലും രാവിലെ തന്നെ അയാൾ ഭക്ഷണം കൂടി കഴിക്കാൻ പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക്, അയാൾ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിക്കുന്ന ഇടം. ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ ക്ഷേത്രം, അവിടെ എത്രയോ സ്വർണം ഉണ്ടാവും, എത്രയോ നിക്ഷേപങ്ങൾ ഉണ്ടാവും ആളുകളുടേതായിട്ടെല്ലാം. അദ്ദേഹം ഒരാളാണ് അതിൻ്റെ ചാർജ്. അറിയാൻ ഞാൻ ആരാണ്, ഇന്ത്യയിൽ നിന്നാണെന്നുള്ള ഞാൻ പറഞ്ഞതിനപ്പുറം എൻ്റെ ഒരു ഐഡൻറ്റിറ്റികൾ ചോദിച്ചിട്ടില്ല, എൻ്റെ ഒരു രേഖകളും ഇല്ല. ഞാൻ നാളെ എന്ത് ചെയ്തിട്ട് പോലും എനിക്ക് മോഷണമായിരിക്കാം, ഒരിതുമില്ലാതെ ആ വിശ്വാസം, ഈ വിശ്വാസവും സ്നേഹമാണ് നമ്മളെ ചെയ്യുന്നത്. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം തരുന്നു. രാവിലെ തന്നെ വീണ്ടും പിന്നെ ഈ ചാക്കെല്ലാം കെട്ടിയോട് കൂടിയിട്ട് നമ്മളുടെ ബാലൻസൊക്കെ വണ്ടിയിൽ അപ്പോഴേക്കും ഫുൾ ലോഡായി ഒരു ചാക്ക് സാധനം. ഇതുമായിട്ട് വീണ്ടും മുന്നോട്ടേക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാനിങ്ങനെ പോവുകയാണ്. അതൊരു December 24 എനിക്ക് ഓർമ്മയുണ്ട്. മുന്നോട്ടേക്ക് പോയി കുറേ പോകുമ്പോൾ ഒരു സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നുണ്ട്. ഞാൻ അവിടെ അപ്പോൾ അവിടെ അസംബ്ലി നടക്കുകയായിരുന്നു, ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുകയാണ്. ഉടനെ ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്നെ അസംബ്ലിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഞാനിത് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് എന്നേരം പറഞ്ഞില്ലേ, ഞാൻ വെറുതെ കുട്ടികളെ കാണാനാണ് വന്നത്, ഞാനിങ്ങനെ എല്ലാ പോകുന്ന വഴിക്ക് കുട്ടികളൊക്കെ ആയിട്ട് സംവദിച്ചാണ് പോകുന്നതെന്നാണ് ആദ്യം പറഞ്ഞത്. ഇവരെ എനിക്ക് അസംബ്ലിയിൽ വലിയ സ്വീകരണം, ക്രിസ്തുമസ് കരോള അവിടെ ഞാൻ പറയുന്നതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, വലിയ സ്വീകരണമൊക്കെ ആയിട്ട്. അങ്ങനെ വഴിക്ക് ഒരു സ്കൂളിൽ ക്ഷണിച്ചേക്കാണ് അവരുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ, അസംബ്ലിയിലേക്ക് വിളിക്കാനിരിക്കുന്നു. എനിക്ക് ഒരു സ്കൂളിൽ ഒരു ഭയങ്കര സ്വീകരണം തന്നേക്കണാണ്. യെസ് യെസ് വിത്ത് പ്ലഷർ. അങ്ങനെ അസംബ്ലിയിൽ നമ്മളെ സ്വീകരിച്ച് എല്ലാ പിള്ളേരുടെ മുഖ ആശംസ കുറെ ചോദ്യങ്ങൾ എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ ആ ക്യാമറയെ പറ്റി ഓർത്തത്, മിസ് പ്രിൻസിപ്പാളാണ്. ഹായ് കുട്ടിയുടെ തല ക്രിസ്മസ് കരോൾ. Thank you all. Yeah. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ വക നിങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനം എന്ന് പറഞ്ഞ് ഈ ചോക്ലേറ്റുകളും എല്ലാം അവർക്ക് കൊടുക്കുകയാണ്. എനർജി ഡ്രിങ്കുകളും എല്ലാം കുട്ടികൾക്ക് കഴിക്കാവുന്ന ഭക്ഷണമായിരുന്നു ഞാൻ എനിക്ക് അദ്ദേഹം തന്നതല്ല. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നു. അങ്ങനെ കുട്ടികളുടെ ഇടയിൽ VIP ആയി, കുട്ടികളൊക്കെ എൻ്റെ ഒപ്പം തള്ളി ഇടിച്ച് എത്തി എടുക്കുന്നു. അങ്ങനെ സ്നേഹത്തിൽ നിറഞ്ഞ് ഒരു വല്ലാത്ത ഇത്. അങ്ങനെ അദ്ദേഹത്തിലൂടെ ഞാനും അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം എടുത്ത്. ഇപ്പോഴാണ് അറിയുന്നത് നമ്മൾ വെട്ടിപ്പിടിക്കലുകളല്ല, വിട്ട് കൊടുക്കുമ്പോഴാണ് സന്തോഷം എന്ന്. ഓരോന്ന് ഓരോ കുട്ടിക്ക് കൊടുക്കുമ്പോഴുള്ള സന്തോഷം അവരുടെ അതും എല്ലാം കൂടി കാണും, നമ്മൾ കൂടുതൽ സന്തോഷം. അത് മുഴുവൻ ഞാൻ കഴിച്ചാലും എനിക്ക് അത്രയും സന്തോഷം കിട്ടില്ല. ഭക്ഷണം കഴിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് തീരുന്ന സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സന്തോഷം ഇപ്പോഴും എന്നിൽ അങ്ങനെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വിട്ടു കൊടുത്തുകൊണ്ടേയിരിക്കാം. തുടർന്ന് പിന്നെ എൻ്റെ കയ്യിലിരിക്കുകയാണ് പുതപ്പുകൾ, ഇരിക്കുന്നു പുതപ്പ്, തലയിണ, അദ്ദേഹം തന്ന ആഭരണമുണ്ട്. ഇതുവരെ എനിക്ക് യാത്രയ്ക്ക് ഒരു ആത്മവിശ്വാസം. ബോംബ് സ്ഫോടനം ഉണ്ടായി, കുറേ തനിയെ മറിഞ്ഞാടി. 20 രൂപ ഒരെണ്ണത്തിന്. ഇവർക്ക് ബംബ്ലോസ് ഭയങ്കര കാര്യമാണ്. കുമ്പളങ്ങി നോക്കിയാൽ നമ്മുടെ തണ്ണിമത്തനും ആയിട്ട് ഒരു വ്യത്യാസമില്ലാണ്ട് നീളം മാത്രം മാറ്റും. ലാഭമാണ്, 10 രൂപ കുമ്പളങ്ങിക്കുള്ളൂ, 35 രൂപ, 10 രൂപ. ദൈ അരിയുണ്ടോ? തായ് സ്പെഷ്യൽ അരികളാണ് ഇതൊക്കെ. തായ്ലാൻഡിലാണ് ലോകത്താദ്യമായിട്ട് നെല്ല് അരി കൃഷിയൊക്കെ ആരംഭിച്ചത്, 10,000 കൊല്ലം മുമ്പ്. അവിടുന്നാണ് നമ്മൾ സംസ്കാരത്തിലേക്ക് വന്നത്.
നമ്മളിപ്പോഴും വെളുപ്പിച്ച അരി കഴിക്കുമ്പോൾ അതാ തായ്ലൻഡ് അരി കഴിക്കുന്ന നോക്കി തവിട ഉള്ളത് വെള്ള അരി ഇതാ, ഇതാണ് ശരിക്കും പച്ചരിയുടെ നിറം. ഇങ്ങനെയായിരിക്കുക, അതിനെയാണ് നമ്മൾ പോളിഷ് ചെയ്ത് കളർ മാറ്റണത്. ഒരു ചക്കക്കുരു കണ്ടോ ഈ കാണുന്നത്, മുള കണ്ടോ, മുള എന്തിനാണെന്ന് പറഞ്ഞാൽ സ്റ്റിക്കി റൈസ്, ഒരെണ്ണം പച്ചയുള്ള റൈസ് ഉണ്ട്, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മ്യാൻമാറിലെല്ലാം സ്ഥിരം കാണാവുന്നതാണ്. അതിനകത്ത് വെച്ച് ഉപ്പെടുക്കും, തീ കനലിൽ വെച്ചിട്ട് മുള സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞു. ബാമ്പു വെള്ളത്തിലിട്ടത്, ഇത് ബാമ്പു ആണ്. നമ്മളെക്കാളും എത്രയോ വൈവിധ്യങ്ങളാണ്, നോക്കൂ. ഇത് എന്തിൻ്റെ ഇലയാണ്, എന്തിൻ്റെ പൂവാണോ, ഓറഞ്ച് ഒരു പിടിയില്ല, ചോദിക്കാനറിയാനും പറ്റില്ലല്ലോ. ഇവിടെയും കാണാം തനാക്ക്. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് മിക്കതും പൂജാ സാധനങ്ങളൊക്കെ. അവിടേക്കുള്ള നേർച്ചയാണ്. വെടിക്കെട്ട് പോലും വന്നത് എവിടെ നിന്നാണെന്ന് പിടിയിട്ടില്ലോ. എന്തായാലും ചൈനക്കാരുടെ അടുത്ത് നിന്നാണല്ലോ വെടിക്കെട്ട് വന്നത്. ചൈനക്കാരൻ വെടിക്കെട്ട് എത്തിക്കണവരെ നമ്മുടെ ദൈവങ്ങൾക്കൊന്നും വെടിശബ്ദം ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. ഓറഞ്ച് ഒക്കെ ഉണ്ടോ, ഒറിജിനൽ ഓറഞ്ച് തേനീച്ച ഒന്ന് ഇരിക്കണം. അവരെ കെട്ടി വെക്കണേ പോലും പണ്ടോട് കൂടിയിട്ടാണ് അവര് കെട്ടി വെക്കുന്നത്. ഇതുപോലെ പഞ്ചകയാൻ, ഇന്ത്യ, ബർമ്മ, ബാങ്കോക്ക്, ഇതുപോലെ ഇത് തുണ്ട് കളഞ്ഞിട്ട് ഉപ്പും പഞ്ചസാരയും കൂടി ആയിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ടാവും. ഇതൊരു സ്ഥിരം ഇതാണ്, നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇത് വെച്ചിരുന്നതാണ്. ഇവിടെയെല്ലാം ക്ഷേത്ര സാധനങ്ങളായതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടട്ടെ. മനുഷ്യന് ഭക്ഷണം അതുപോലത്തെ അല്ല, എന്നാലും ഈ അരി എനിക്ക് എല്ലായിടത്തും കാണുന്നുണ്ട്. ചക്കക്കുരു ഉണക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത് കരി കരിഞ്ഞോണ്ടാണ്. ഞാൻ ഈ ലോക്കൽ മാർക്കറ്റുകളെ എപ്പോഴും തേടുന്ന ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരമല്ല ഇപ്പോഴും നാട്ടു ചന്തകളിൽ. ആ ഒരു പ്രദേശത്താരെന്താണ് കഴിക്കുക, അവരെന്താണ് ഉപയോഗിക്കുക, ഇതെല്ലാം പറയണേ നാട്ടു ചന്തകളിലേക്ക് എല്ലേണ്ടി വരും. നമുക്കത് ഇല്ലാണ്ടായി, എല്ലാം നമുക്ക് ചൈനീസായി മാറി. പക്ഷെ കേരളത്തിന് പുറത്തേക്കാണ് ഉത്തരേന്ത്യയിലെല്ലാം ഇപ്പോഴും മാറ്റേണ്ടതുണ്ട്. അതിവിജനമായിട്ടുള്ളൊരു ഹൈവേയിൽ കയറ്റം കയറി 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 ലംബാങ്ങിൻ്റെ അടുത്താണ്, അതായത് ബാങ്കോക്കിൽ നിന്ന് ഒരു 650 കിലോമീറ്റർ വടക്കോട്ട് മാറി. അങ്ങോട്ടുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വ്യത്യാസമുള്ളതുണ്ടോ, ടോയ്ലറ്റ് അവിടെയുണ്ട്. മ്യാൻമാറിൽ എത്തിയിട്ടാണ് വേലികളുടെ ഇത്രയും വൈവിധ്യങ്ങൾ കാണാൻ തുടങ്ങിയത്. വിൽക്കുന്നിടാണ്, ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ഉണ്ടാക്കുന്നതിൻ്റെ അകത്തേക്കൊന്ന് പോവാം. കോഴിയെ വരെ പഴയ ജയിലിനെ അനുസ്മരിപ്പിക്കുന്നത്. എന്നാൽ കോഴി അത്യാവശ്യം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു.
മനോഹരമായിരിക്കുന്നു. അടിച്ച ആണി അതിൻ്റെ കൂർത്ത വശം അടിച്ചു വളയ്ക്കുന്നു. ഈ ആണിയുടെ ഈ കൂർത്ത വശം അടിച്ചു വളയ്ക്കുകയാണ്, അടിച്ചു വളയ്ക്കലാണ് ഇങ്ങനെ. കൈകൊണ്ടല്ല, മെഷീൻ വച്ചാണ് പമ്പ് ഇത് ആണി അടിക്കുന്നത്. ഈ മെഷീൻ വച്ചിട്ടാണ് ആണി അടിച്ചു കയറ്റണത്, കൈകൊണ്ടല്ല. അത് കൊള്ളാലോ പരിപാടി. നല്ല ഭംഗി, ഉള്ളിൽ നിന്നും നല്ല ഭംഗി, പുറമേ നിന്നും നല്ല ഭംഗി. വീണ്ടും അമ്പലം അന്വേഷിച്ചു. റോഡിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് മാറിയിട്ട് ഒരമ്പലമാണ്. ചെന്നു. അപ്പോൾ അവർ കിടക്കാനായിട്ട് ചോദിച്ചു. ആരും കാണുന്നില്ല, ചുറ്റും നടക്കുന്നു. എല്ലാ അമ്പലങ്ങളും ബുദ്ധക്ഷേത്രങ്ങളിലും ഒരുപാട് പട്ടികളുണ്ടാവും. ഈ പട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും നേരത്തെ, എന്നാലും നമ്മളോട് ഫ്രണ്ട്ലി അല്ല താടി കൊണ്ട്. എന്തായാലും അവർ കുറയ്ക്കാനൊക്കെ തുടങ്ങിയെങ്കിൽ അവർ അറ്റാക്കിംഗ് ഒന്നും തുടങ്ങിയില്ല. ഉടനെ തന്നെ വളരെ പ്രായമായ ഒരാൾ കുറേ സമയം എടുത്തിട്ട് അദ്ദേഹം വന്നു. ഭാഷ എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെയും പ്രശ്നം, കാര്യമൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ഓഡിറ്റോറിയം കാണിച്ചു. ഒരു ഓഡിറ്റോറിയം വെറുതെ നീണ്ടൊരു സ്ഥലം, അവിടെ കിടക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഞാൻ ധാരാളം മതി എന്ന് പറയുന്നു. ബുദ്ധക്ഷേത്രങ്ങളിൽ ചെന്നാൽ ഏറ്റവും വലിയ ഗുണവും ദോഷവും ഇതാ. ഇങ്ങനെ ഒരു 10-25 പട്ടികളുണ്ടാവും, താഴെയൊക്കെ ഉണ്ട്. ഇതാ ഓടിയവന്മാരെ എന്തോ കണ്ടിട്ട് ഒരു മുന്നറിയിപ്പ് കിട്ടി. ഇതാ ഓടണം. ഇത്രയും വലിയ ക്ഷേത്രത്തിൽ ഒന്നോ രണ്ടോ പേര് ആകെ ചാർജ് ഉണ്ടുള്ളൂ. ഒരുപാട് ഏരിയ ഉണ്ട് താഴേക്ക് എല്ലാമായിട്ട്. അവിടെ അങ്ങോട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പട്ടികളുടെ സൈക്കോളജി അറിയാവുന്നതുകൊണ്ട് പട്ടികളെ പഴയ പോലെ ഭയപ്പെടുന്നില്ല. എന്തായാലും അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി വൃത്തിയാണ്. ഇതാ ഇതെല്ലാം ഈ സന്യാസിമാർ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു മെയിൻ പരിപാടിയാണ്. എല്ലാം ക്ലീനാക്കി അവർ തന്നെ, അല്ലാതെ വേറെ പിള്ളേരെ കൊണ്ടും ട്രെയിനി പിള്ളേരെ കൊണ്ടും ഒക്കെയല്ല, അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധക്ഷേത്രങ്ങൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാരണം. ബുദ്ധനും സിഖുമാണ് താരതമ്യേന മതങ്ങളിൽ സ്വീകരിക്കാവുന്നത്. നമുക്ക് എന്തൊരു ക്ലീനാക്കി വെച്ചേക്കണം. എനിക്ക് ഒരു പഠിച്ചു വരി കഴിഞ്ഞുള്ളൂ. ദിവസം അത് തന്നെ അവർ ഉച്ച സ്നേഹം പൂച്ചയും പട്ടികളുമുള്ള കളിയുണ്ടാവും എല്ലായിടത്തും. അദ്ദേഹം വലിയ മാസ്റ്റർ, അദ്ദേഹമാണ് സെൻസ്. ഓടി കണ്ടം വഴി ചിലർക്ക് പേടിയാണ്, ചിലർക്ക് ഭയങ്കര കടിയാണ്. ഇതാണ് ആചാര്യൻ. ഭാഷ പോലും മനസ്സിലാവാത്തടത്തൊക്കെ നമ്മളെ കാര്യം പറഞ്ഞ് എനിക്ക് തന്നെ അത്ഭുതങ്ങളാണ്. ഒരു ബിന്ദപാത്ത് രാവിലത്തെ ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയതാണ് മതി എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിനു മുമ്പ് സ്ലീപ്പിംഗ് ബാഗ് ടെൻ്റ് ഉണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ടെൻറ്റുകളൊന്നും മ്യാൻമാറും അതിൽ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മ്യാൻമാറിൽ വെച്ചിട്ട് ഉപേക്ഷിച്ചിരുന്നു. കാരണം വെയിറ്റ് ഭയങ്കരമാണ് ടെൻറ്റുകൾക്ക്. അപ്പോൾ ഇത് ചുമന്നുകൊണ്ട് ഫുൾ ടൈം നടക്കുന്നതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അറിയുകയും ചെയ്തു ഈ ലാൻഡ് മൈനുള്ള എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഈ റീജിയണുകളിലൊന്നും ടെൻറ്റ് പെർമിറ്റഡ് അല്ലാന്ന്. അപ്പോൾ അത് ഉപേക്ഷിച്ചിരുന്നു. തായ്ലാൻഡിൽ പക്ഷേ ടെൻറ്റുകൾ മിക്കയിടത്തും ആളുകൾ അങ്ങനെ ഈ പ്രത്യേക അമ്പലങ്ങളിലായാലും വീടുകളിലായാലും നമുക്ക് ടെൻറ്റ് അടിച്ചേക്കാം. പക്ഷെ അപ്പോൾ എൻ്റെ ടെൻറ്റ് ഇല്ല. എന്നാലും ഞാൻ അയാൾ ഈ ബുദ്ധ സന്യാസി എന്നോട് ഓഡിറ്റോറിയത്തിൽ കിടക്കാമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എസ് തന്നെ പറഞ്ഞു. അയാൾ ഉടനെ തന്നെ അവിടെ രണ്ട് ഇതായി ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ഓഡിറ്റോറിയം വളരെ വിശാലമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം, ഓപ്പൺ ആയിട്ടുള്ള ഓഡിറ്റോറിയം. ശരി. അപ്പോൾ ഇപ്പോൾ രാത്രി പട്ടി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ രണ്ട് ഡെസ്ക് കടുപ്പിച്ച് രാത്രി അവിടെ കിടന്നില്ല. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കണത്, വൈകുന്നേരം ആകുമ്പോൾ അതൊരു നാട്ടുകാരുടെ ഔട്ടിംഗ് സ്പേസ് കൂടിയാണ് ബുദ്ധക്ഷേത്രങ്ങൾ. അവർ എക്സർസൈസ് ചെയ്യാൻ, ചില ആയോധന കലകൾ പരിശീലിക്കാൻ, ഫാമിലിയായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കാൻ. അമ്പലം ആയുധ പരിശീലന കേന്ദ്രമാക്കാൻ കുറേ പേര് നടക്കുന്ന പോലെ തന്നെ വ്യായാമ കേന്ദ്രമാക്കിക്കൊണ്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഇടം, ഉല്ലാസ കേന്ദ്രം, നൃത്തം ചെയ്യുന്ന ഇടം, വ്യായാമ കേന്ദ്രം എല്ലാമാക്കി ഇതെങ്ങനെയും മാറ്റാം.
ഈ ബുദ്ധസന്യാസിമാർ ഉച്ചകഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല. പക്ഷെ അവർ ഈ വരുന്നവർ പാർക്കിലേക്ക് വരുന്ന പോലെ ബുദ്ധക്ഷേത്രത്തിലേക്ക് വരും, ഭക്ഷണമായിട്ട് വരും. അവിടെ ഇരുന്ന് കളികൾ, അവിടെ ഇരുന്ന് മൈക്ക് വെച്ചിട്ട് പാട്ട് പാടുക, അങ്ങനെ ബുദ്ധക്ഷേത്രം തന്നെ അവരുടെ ഒരു സാംസ്കാരിക നിലയവും കൂടിയാണ്. ഇന്നേരം അതെല്ലാമായിട്ട് കുറേ ഫാമിലികൾ അങ്ങനെ വരുന്നു, അവരൊക്കെ ആയിട്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും രാത്രി അവിടെ സൈക്കിളൊക്കെ അല്ലേ സാധനമൊക്കെ അവിടെ വെച്ചിട്ട് ആ ചെറിയ ഗ്രാമമൊക്കെ ചുറ്റി നടന്ന് കാണുന്നു. എല്ലാമായിട്ട് രാത്രി ഈ പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ പൊടിയൊക്കെ അടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി, സ്ലീപ്പിംഗ് ബാഗ് തിരിച്ച് കിടന്നുറങ്ങി.